കൊരട്ടി ഖന്ന നഗറിൽ ഭാര്യയെ വെട്ടിക്കൊലപ്പെടുത്തിയ ശേഷം ഭർത്താവ് ആത്മഹത്യ ചെയ്തു. രണ്ട് മക്കളെയും ഇയാൾ വെട്ടിപ്പരിക്കേൽപ്പിച്ചു. ഖന്ന നഗർ കൊഴുപ്പള്ളി വീട്ടിൽ 40 വയസ്സുള്ള ബിനുവാണ് ഭാര്യ 38 വയസ്സുള്ള ഷീജയെ വീടിനകത്ത് വെച്ച് കൊലപ്പെടുത്തിയത്. മകൻ അഭിനവ്, മകൾ അനുഗ്രഹ എന്നിവർക്കാണ് വെട്ടേറ്റത്. ഇതിൽ അഭിനവിന്റെ പരുക്ക് ഗുരുതരമാണ്. തിങ്കളാഴ്ച രാവിലെ 5 മണിയോടെയാണ് സംഭവം. കിടപ്പ് മുറിയിൽ വെച്ച് ഷീജയുടെ കഴുത്തിൽ ബിനു കത്തികൊണ്ട് വരയുകയായിരുന്നു. ആഴത്തിൽ മുറിവേറ്റ ഷീജ സംഭവസ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചു. മക്കളാണ് ബിനുവിന്റെ ജ്യേഷ്ഠൻ ബിനോയിയെ വിവരം വീട്ടിൽ ചെന്നറിയിച്ചത്. ഇയാൾ വീട്ടിൽ വന്ന് നോക്കുമ്പോഴേക്കും ഷീജ മരിച്ചിരുന്നു. ഇതിനു മുൻപ് ബിനു ഓടിപ്പോയി. ഇതിനിടയിൽ തളർന്നു വീണ അഭിനവിനെയും ഒപ്പം അനുഗ്രഹയെയും ബിനോയിയും അയൽവാസികളും ചേർന്ന് ആശുപത്രിയിൽ എത്തിച്ചു. കൊരട്ടി പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം നടത്തുന്നതിനിടയിലാണ് ബിനു ട്രെയിന് മുന്നിൽ ചാടി മരിച്ച വിവരം ലഭിച്ചത്. 1 കിലോമീറ്റർ അകലെ കൊരട്ടി പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിന് സമീപത്തെ റെയിൽവേ ട്രാക്കിലായിരുന്നു ഇയാൾ ജീവനൊടുക്കിയത്. സാമ്പത്തിക പ്രശ്നമാണ് ബിനുവിനെ ക്രൂരകൃത്യത്തിന് പ്രേരിപ്പിച്ചതെന്ന് പറയുന്നു. ചാലക്കുടി DYSP PS സിനോജിന്റെ നേതൃത്വത്തിൽ പോലീസ് സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. ഇവിടെ ബിനു ഷീജ ദമ്പതികളാണ്. ബിനു രാവിലെ വെളുപ്പിനാണ് സംഭവം ഉണ്ടായിരിക്കണേ. ഇവിടെ ഇവരുടെ ഒരു കുടുംബക്ഷേത്രത്തില് ഉത്സവമാണെന്ന് രാവിലെ 5:30 കുട്ടികൾ രണ്ടുപേരും കുട്ടികളെ വെട്ടിയിട്ടുണ്ടായിരുന്നു. അവർ രണ്ടുപേരും ഓടി അമ്പലത്തിൽ ചെന്നപ്പോഴാണ് അവിടെ അടുത്തുള്ളവരൊക്കെ ഈ സംഭവം അറിഞ്ഞത്. അവരപ്പോൾ തന്നെ കുട്ടികളെ രണ്ടുപേരെയും ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ഷീജ മരിച്ചിരുന്നു വെട്ടിയിട്ട്. കുട്ടികളെ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അവിടുന്ന് കുറച്ച് സീരിയസ് ആണെന്ന് പറഞ്ഞപ്പോൾ മൂത്ത കുട്ടീനെ സെൻറ് ജെയിംസിലേക്ക് കൊണ്ടുപോയെങ്കിലും അവിടുന്ന് ഇപ്പോൾ അപ്പോളിലേക്ക് ഷിഫ്റ്റ് ചെയ്തേക്കാണ്. മൂത്ത കുട്ടിക്ക് ഇത്ര സീരിയസ് ആണ്. ഇവർ തമ്മിൽ എന്താണ് പ്രശ്നം എന്നറിയില്ല. സാമ്പത്തിക ബാധ്യത കുറച്ചുണ്ട് ഇവർക്ക്. കുറച്ച് നാളുകളായിട്ട് ഇവിടെ വാടകയ്ക്കാണ് താമസിക്കുന്നത്. മദ്യപാനിയൊന്നുമല്ല, അങ്ങനെ വലിയ പ്രശ്നം അങ്ങനെയൊന്നുമില്ല.